നമസ്കാരം. മുൻ സോഷ്യൽ മീഡിയ മാനേജർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടനും ഹാസ്യതാരവുമായ ബിനു അടിമാലി രംഗത്ത് വന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് നടൻ വ്യക്തമാക്കുന്നത്. ആരോപണങ്ങൾ കേട്ട് താൻ ഞെട്ടിപ്പോയെന്നും വിഷമമായെന്നും ബിനു അടിമാലി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരു മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും ക്യാമറ തല്ലി തകർത്തു എന്നുമാണ് സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് എന്ന വ്യക്തി ആരോപിച്ചത്. ബിനുവിനെതിരായ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമൻറ്റുകൾക്കും കാരണം താനാണെന്ന ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടന്നത് എന്നാണ് ജിനേഷ് ആരോപിച്ചത്. ബിനുവിനെതിരെ ജിനേഷ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച നടൻ കൊല്ലം സുധീയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മിമിക്രി താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നുമായിരുന്നു ജിനേഷിൻ്റെ ആരോപണം. ഒരു ചാനലിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ ഇടിച്ച് അയാളുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച ആളെ പിന്നെ ആ ചാനൽ പരിപാടിക്ക് എടുക്കുമോ? ആ മാനസികാവസ്ഥയിൽ കോമഡി ചെയ്യാനാകുമോ? കഴിഞ്ഞ ദിവസം കൂടി ചാനലിൽ പരിപാടി ചെയ്തു. അത്രയും ഭയാനകമായ പ്രശ്നം നടന്നെങ്കിൽ ആ ചാനൽ എനിക്കെതിരെ കേസെടുക്കില്ലേ? ഇയാളുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. മർദ്ദനമേറ്റു എന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവും പോലീസ് തന്നെ കണ്ടില്ല. പൊട്ടിച്ചു എന്ന് പറയുന്ന ക്യാമറയ്ക്കും യാതൊരു കുഴപ്പവും ഇല്ലെന്നും കണ്ടു. അയാൾ ക്യാമറ വാങ്ങിപ്പോയി. അന്നു മുതൽ പുള്ളി അതിലൂടെ ജോലി ചെയ്യുന്നുമുണ്ട്. പിന്നെ ക്യാമറ ഞാൻ തല്ലിപ്പൊളിച്ചു എന്ന് എങ്ങനെ പറയും എന്നും ബിനു അടിമാലി ചോദിക്കുന്നു. അപകടം കഴിഞ്ഞ് 3 മാസത്തോളം വിശ്രമം വേണ്ടിയിരുന്നു. ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് വോക്കറിൽ നടന്നിരുന്നത്. എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിന് പ്രശ്നം നേരത്തെയുണ്ട്. മരിച്ചുപോയ സുധീയുടെ വീട്ടിൽ പോയി ഞാൻ പ്രഹസനം കാണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പുള്ളി പറയുന്നതൊക്കെ കേട്ട് താൻ ഞെട്ടിപ്പോയതായും ബിനു പറഞ്ഞു. ഞാൻ ഇത്രയും ഭയങ്കരനാണോ എന്നാലോചിച്ച് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയെന്നും ബിനു പറയുന്നു. ക്യാമറ തല്ലിപ്പൊളിച്ചതിൻ്റെ 9 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ജിനേഷ് പറയുന്നത്. ഇതുപോലൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാണ് ഞാൻ പരിപാടി ചെയ്യുന്നത്. അതിൽ തൊട്ടുവണങ്ങിയാണ് തുടങ്ങുന്നത്. അത് എൻ്റെ അന്നമാണ്. അങ്ങനെയുള്ളപ്പോൾ ക്യാമറ തല്ലിപ്പൊളിക്കണമെങ്കിൽ ഞാൻ വല്ല സൈക്കോയുമായിരിക്കണം എന്നും ഈ വ്യക്തി പ്രശസ്തനാകാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്നും ബിനു അടിമാലി ചൂണ്ടിക്കാട്ടി. ജീവിതത്തിൽ പണ്ട് മുതലേ കൂടെയുള്ള കൂട്ടുകാരോടൊപ്പമാണ് താൻ ഇന്നും മിമിക്രി ചെയ്യുന്നതെന്നും കൂടുതൽ സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്ന് കരുതി തൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും ബിനു പറഞ്ഞു. പലപ്പോഴായി ഈ വ്യക്തി തൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ടെന്നും ബിനു അടിമാലി കൂട്ടിച്ചേർത്തു. അപകടം പറ്റിയപ്പോൾ ബിനു അടിമാലിക്കൊപ്പം ആശുപത്രിയിൽ നിന്നതും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് ജിനേഷ് ആയിരുന്നുവെന്നാണ് അയാൾ പറയുന്നത്. ആശുപത്രി വിട്ടപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയതും താൻ തന്നെയാണ്. ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി കൊല്ലം സുധീയുടെ വീട്ടിൽ പോയി. ആ സമയത്ത് ബിനു അടിമാലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വീൽചെയറിലാണ് സുധീയുടെ വീട്ടിൽ പോയത്. അതൊന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയുടെ സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നു ബിനു അങ്ങനെ ചെയ്തത് എന്നായിരുന്നു ജിനേഷിൻ്റെ ആരോപണം. ഇതോടെ തൻ്റെ പ്രതിച്ഛായ മാറണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീ സോഷ്യൽ മീഡിയ ചെയ്യണം എന്നാണ് സുധീയുടെ മരണശേഷം ബിനു പറഞ്ഞത്. അതുപ്രകാരമാണ് സുധീയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കമുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തത് എന്നും ജിനേഷ് പറയുന്നു. മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്, ഫോട്ടോ മാത്രം എടുത്താൽ മതിയെന്ന് മഹേഷ് പറഞ്ഞു. ഇതൊന്നും ബിനുചേട്ടൻ്റെ യൂട്യൂബിലിട്ടാൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു. ബിനു അടിമാലിയുടെ അടുത്ത സുഹൃത്തിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഞാനത് ബിനു അടിമാലിയോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുള്ള തർക്കത്തിലാണ് പിരിയുന്നത്. എന്നാൽ പിരിയാനുള്ള മറ്റൊരു കാരണം ബിനു അടിമാലിയുടെ വളരെ വ്യക്തിപരമായ ചില കാരണങ്ങൾ ആയതുകൊണ്ട് പുറത്തു പറയുന്നത് ശരിയല്ല. 3 വർഷം മുൻപ് ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നത് ഞാനാണ്. ഞങ്ങൾ പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പാസ്വേഡും എല്ലാം തിരിച്ചു കൊടുത്തിരുന്നു. ഞാൻ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ വന്ന നെഗറ്റീവ് കമൻറ്റുകളെല്ലാം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഞാൻ മാറിയപ്പോൾ മോശം കമൻറ്റുകൾ അവിടെ തന്നെ കിടന്നു, ആരും നീക്കം ചെയ്തില്ല. ഈ കമൻറ്റുകൾക്ക് പിന്നിൽ ഞാനാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായി. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈമാറിയ ശേഷം അദ്ദേഹം പാസ്വേഡ് മാറ്റി, പിന്നെ അത് മറന്നുപോയി. പലതവണ ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. പിന്നെയും ബിനു അടിമാലി എന്നെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വലിയ പോലീസുകാരുമായും ജഡ്ജിയുമായും ഒക്കെ ബന്ധമുണ്ടെന്നും ക്വട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ വച്ചേക്കില്ല എന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിയതായും ജിനേഷ് നേരത്തെ ആരോപിച്ചിരുന്നു. ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ ഫോട്ടോ എടുക്കാൻ പോയി. അന്ന് മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചു. പുറത്തു നിൽക്കുന്നവർ റൂമിൻ്റെ വാതിൽ പൊളിച്ചാണ് രക്ഷിച്ചത്. വലിയ ക്യാമറ തകർത്തു. ക്യാമറയുടെ ലോൺ അടച്ചു തീർന്നിട്ടില്ല. ഈ കേസിൽ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. എനിക്കെതിരെ വലിയ ഭീഷണിയുണ്ട് എന്നൊക്കെയായിരുന്നു ജിനേഷ് അന്ന് വ്യക്തമാക്കിയത്.